ശേഷം പതിനഞ്ചാം അധ്യായം ഒന്നെന്നുള്ള വാക്യത്തിൽ യേശു പറഞ്ഞ സുന്ദരമായ നമുക്ക് മറക്കാനാവാത്ത മൂന്ന് ഉപമകൾ അവിടെയുണ്ട് ഒന്ന് നൂറാടിൻ്റെ ഉപമയാണ് മറ്റൊന്ന് ദ്രപ്മ കാണാതെ പോയി അത് കണ്ടെത്തുന്ന ഒരു സ്ത്രീയുടെ ഉപമയാണ് മറ്റേ മക്കൾ നഷ്ടപ്പെട്ട ഒരു പിതാവിൻ്റെ സ്നേഹവും വാത്സല്യവും സന്തോഷവും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു ഉപമയാണ് ഇതിൽ മൂന്നാമത്തെ ഉപമ വളരെ പരിചിതമാണ് നമുക്ക് സ്നേഹനിധിയായ ഒരു പിതാവിൻ്റെ കയ്യിൽ നിന്ന് ഒരു മകൻ തനിക്ക് വേണ്ടതൊക്കെ വാങ്ങി യാത്ര പുറപ്പെടുകയും അദ്ദേഹം തിരുവരോ തിരികെ വരുമ്പോൾ സ്നേഹത്തോടും സന്തോഷത്തോടും ഈ പുത്രനെ ആശ്ലേഷിക്കുകയും വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആനന്ദിക്കുകയും ചെയ്യുമ്പോൾ മൂത്ത മകൻ പുറത്തുപോയി നിൽക്കുകയും ചെയ്യുന്നതാണ് ഈ വിവരം അതിനെ തുടർന്ന് അവസാനം ഈ മൂത്ത മകനെ വിളിക്കാൻ ചെല്ലുന്ന പിതാവ് ആ മകനോട് പറയുന്ന വാചകം ആണ് ഇന്ന് ധ്യാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി എടുക്കുന്നത് അവസാനത്തെ വാചകം ഇങ്ങനെയാണ് ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്നാണ് ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു ഈ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ വരെയുള്ള ഭാഗത്താണ് ഈ ഉപമ യേശു പറയുന്നത് യേശു ഇത് പറയുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ പാപത്തിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് വരുമ്പോൾ ദൈവം സന്തോഷിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതിനുമായിട്ടാണ് ഈ കുടുംബത്തെ ഒരു കഥയായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇവിടെ അപ്പനും രണ്ടും മക്കളും അടങ്ങുന്ന ഒരു കുടുംബം ധാരാളം വേലക്കാരെ കാണുന്നു ഇവിടെ ഈ മകൻ ഈ ഈ മക ഈ മക്കളുമായിട്ടുള്ള അപ്പൻ്റെ സംസാരം ഈ മക്കളുടെ പോക്ക് രീതികൾ ഇതൊക്കെ ഓരോ നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ ഓരോ സംസ്കാരത്തെയും ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകളെയും പ്രതിദാനം ചെയ്യുന്ന ഒന്നുകൂടെയാണ് പിതാവായ ദൈവം നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹത്തെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരപ്പനെയും നല്ല മനുഷ്യരായ നമ്മൾ ഈ ലോകത്ത് പുലർത്തുന്ന രണ്ട് സംസ്കാരങ്ങളെ കാണിക്കാനായിട്ട് ഈ രണ്ട് മക്കളെയും യേശോടെ നിലനിർത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഈ കുടുംബത്തിൻ്റെ ആദ്യ ഭാഗം പറയുന്നത് ഈ മകൻ തനിക്ക് ലഭിക്കാനുള്ള വസ്തുവകയിൽ പങ്ക് ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പനോടുള്ള സംസാരം ആരംഭിക്കുന്നത് ഈ സംസാരത്തിൽ പിന്നീട് തുടർന്ന് കാണുന്നതൊക്കെ ഈ മുതൽ വ്യയം ചെയ്യുന്നതാണ് വസ്തുവകകളുടെ കൈകാര്യമാണ് ഈ ഉപമയുടെ പകുതിയിലേറെയും കാണുവാനായി സാധിക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ പ്രധാന പങ്കും ചെലവഴിക്കുന്നത് വസ്തുവകകൾ കൈകാര്യം ചെയ്യുന്നതിനും അത് വ്യയം ചെയ്യുന്നതിനും അതുപയോഗിച്ച് വളരെ സ്വാർത്ഥമായി മറ്റാരെയും കുടുംബത്തിൻ്റെ ആനന്ദമല്ല വളരെ സ്വകാര്യമായ ആനന്ദങ്ങൾക്ക് വേണ്ടി ഓരോ വ്യക്തിയും തന്നിഷ്ടപ്രകാരം അത് വിനിയോഗിക്കുകയും ചെയ്യുന്ന ഒരു രംഗമാണ് കാണുന്നത് ഈ മകൻ ഇതെല്ലാം വാങ്ങിയിട്ട് അപ്പൻ്റെ വീതം വാങ്ങി പിതൃ വിറ്റ് തുലച്ച് ആ പണവുമെല്ലവുമായിട്ട് അദ്ദേഹം യാത്ര പുറപ്പെടുകയാണ് അതെല്ലാം ദുർവ്യയമം ചെയ്ത് തീർത്ത് അവസാനം ഒരു യഹൂദന് ചെന്നുപറ്റാൻ സാധിക്കാത്ത ഒരിടത്ത് ഒരു പന്നിക്കൂട്ടിൽ ചെന്ന് പന്നി തിന്നതിൻ്റെ വേസ്റ്റ് വീണ്ടും തിന്ന് വിശപ്പ് അകറ്റാൻ പന്നിയുടെ തീറ്റ കഴിച്ച് വിശപ്പ് അകറ്റാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഈ മനുഷ്യൻ അവസാനം ചിന്തിക്കുന്നത് പോലും എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ്റെ വേലക്കാർ ഭക്ഷണം തിന്ന് അധികം വരുത്തുന്നു എന്നതാണ് വയ്യാതെ കിടക്കുമ്പോൾ പോലും അവൻ്റെ ചിന്ത ഭക്ഷണത്തെപ്പറ്റിയും വസ്തുവകളെപ്പറ്റിയും ഇതിനെ പറ്റിയുള്ള ഇത് കൈകാര്യം ചെയ്യുന്ന രീതികളെ പറ്റിയും വീട്ടിലെ വൃത്തിയന്മാരെ പറ്റിയും ഒക്കെയാണ് അതായത് വസ്തുവകകളുമായി ബന്ധിച്ചാണ് ഇവരുടെ ചിന്തകളും സംസാരങ്ങളുമെല്ലാം അപ്പനും മക്കളും തമ്മിൽ സംസാരിക്കുന്നത് ഈ ഇളയ മകൻ വന്നതിന് ശേഷം മൂത്ത മകൻ പറയുന്ന പരാതി എന്താണ് നീ എല്ലാം മുടിപ്പിച്ച ഇളയവിന് വേണ്ടി നൽകി ഒരു കാളയേർത്തപ്പോൾ നിൻ്റെ കൂടെ നിന്ന എനിക്ക് ഒരാട്ടിൻകുട്ടിയെ നൽകിയില്ല എന്നാണ് പരാതി അവിടെയും വസ്തുവകയാണ് അന്ന് ആട് മാട് എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു ഫിക്സഡ് അസറ്റാണ് പിതാവിൻ്റെ അസറ്റാണ് ഇവിടുത്തെ എല്ലാ സംസാര വിഷയം പ്രിയരെ നമ്മളുടെയൊക്കെ ഒക്കെ കുടുംബജീവിതത്തിലും കാണുന്ന ഒരു അപജയമാണ് അതൊരു സംസ്കാരമാണ് നമ്മളുടെ ഒക്കെ വീടുകളിലും മാതാപിതാക്കളും മക്കളും തമ്മിൽ കൂടുതലും സംസാരിക്കുന്നത് അവർക്ക് നൽകുവാനുള്ള പറ്റിയാണ് അല്ലെങ്കിൽ കിട്ടുവാനുള്ള പണത്തെ പറ്റിയാണ് പണം നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലെ സംസാര കേന്ദ്രമാകുമ്പോൾ പേഴ്സാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രം എന്ന് വരുമ്പോൾ നമ്മളുടെ ജീവിതം വളരെയധികം അസ്വസ്ഥതകളിലൂടെ കടന്നു പോകും എന്നതാണ് ഒരു വീടിൻ്റെ മർമ്മപ്രധാനമായ ചർച്ചകളും വിഷയങ്ങളും വസ്തുപ വസ്തുപരമായി തീരുമ്പോൾ അവിടെ കൂട്ടായ്മകൾ നഷ്ടപ്പെടുകയാണ് ഇന്ന് പലയിടങ്ങളിലും കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് സംസാരിക്കുന്നത് ഫീസ് കൊടുക്കേണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ അപ്പൻ്റെ പണം വേണ്ടി വരുമ്പോഴോ മാത്രമാണ് ഇത് കുടുംബ ബന്ധങ്ങളുടെ ശിഥീകരണത്തെയാണ് സൂചിപ്പിക്കുന്നത് ഭാര്യയും ഭർത്താവും പലപ്പോഴും വേണ്ടുന്നത് സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചാണ് രണ്ട് ഒരാൾ മാത്രം ശമ്പളം വാങ്ങിക്കുന്നുവെങ്കിൽ മറ്റൊരാൾ വീട്ടുകാര്യങ്ങളും ചിലവുകളും സംബന്ധിച്ചാണ് സംസാരിക്കുന്നത് ഇങ്ങനെ സാമ്പത്തികമല്ലാത്ത ഒരു കാര്യവും സംസാരിക്കാനില്ലാത്ത ഒരു കുടുംബം ഒരു വീട് എത്രത്തോളം വരേണ്ടതായിരിക്കും എന്നത് നമുക്ക് ഓർക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ഈ മക്കൾ അവരവരുടേതായ ജീവിതത്തിലേക്ക് ഈ വീടിൻ്റെ പുറത്തേക്ക് പോകുന്നത് എന്നതാണ് സന്തോഷവും ആനന്ദവും തേടി വീടിൻ്റെ പുറത്തേക്ക് പോകേണ്ടി വരുന്ന രണ്ട് മക്കളെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതും അവരുടെ സ്വകാര്യമായ സന്തോഷത്തിന് വേണ്ടി ഇവർക്കെല്ലാം വീടെന്ന് പറയുന്നത് ഇവരുടെ സമ്പത്ത് ആർജിക്കുന്നതിനും സ്വയമായി ആനന്ദത്തിന് വേണ്ട റിസോഴ്സസ് കണ്ടെത്തുന്നതിനും വിഭവങ്ങൾ കണ്ടെത്തുന്നതിനുമുള്ള ഇടങ്ങൾ മാത്രമാണ് എന്നതാണ് അതുകൊണ്ട് വസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിൽ നിന്ന് സാമ്പ സമ്പത്ത് കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിൽ നിന്ന് ആനന്ദം കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിലേക്കുള്ള ഒരു വലിയ മാറ്റമാണ് ഈ യേശു അവതരിപ്പിക്കുന്നത് ഈ വീടിൻ്റെ രൂപാന്തരം എന്തെന്ന് ചോദിച്ചാൽ വസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിൽ നിന്ന് ആനന്ദം കേന്ദ്രീകൃതമായ ഹാപ്പിനെസ് എൻ്റേർഡ് ലൈഫിലേക്ക് ഈ കുടുംബത്തെ യേശു കൊണ്ടുപോവുകയാണ് ഈ കുടുംബത്തിലുള്ളവരുടെ രൂപാന്തരം അങ്ങനെയാണ് ഈ കുടുംബത്തിൻ്റെ വളർച്ചയും തുടർച്ചയും ക്ലൈമാക്സും അവിടെയാണ് നിൽക്കുന്നത് വസ്തുപരമായ കാര്യങ്ങളുടെ കൈകാര്യത്തിൽ നിന്ന് ആനന്ദത്തിലേക്ക് യേശു ഈ കഥയിലൂടെ നമ്മെ വിളിക്കുകയാണ് വേൾഡ് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടക്കുന്ന ഒരു സർവേ ആണ് ഏത് രാജ്യമാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഏത് രാജ്യത്തിലെ ജനങ്ങൾക്കാണ് ആളോഹരി വരുമാനമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ആളോഹരി സന്തോഷം ആളോഹരി ആനന്ദം ഹാപ്പിനെസ് ഇൻഡെക്സ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ വിവിധ ക്രൈറ്റീരിയകളിൽ വെച്ച് എല്ലാത്തിനെയും വിശകലനം ചെയ്ത് ഏത് രാജ്യത്തിലെ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ സന്തുഷ്ടരായിട്ടുള്ളത് ഇത് ഓരോ വർഷങ്ങളിലും ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഈ ലോകം അവിടേക്ക് പോവുകയാണ് ആളോഹരി വരുമാനം എന്നതും ആളോഹരി സമ്പത്ത് എന്നത് എന്നതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ലോകം തന്നെ ചിന്തിക്കുകയാണ് സാമ്പത്തികമായ അഭിവൃദ്ധി മാത്രമല്ല ഒരു ജനതയുടെ സംതൃപ്തിയും സന്തോഷവും അഭിമാനവും ഒക്കെ വളരെ പ്രധാനമാണ് എന്ന് കാണുകയാണ് ഇവിടെ എന്താ അഭിമാനമാണ് പണം പണമെല്ലാം എടുത്ത് വ്യയം ചെയ്ത് ദരിദ്രനായി തീർന്നുവെങ്കിലും ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷമോ ആനന്ദമോ ഇല്ല എല്ലാം നഷ്ടപ്പെട്ട് ദുഃഖമാണ് ഇതിൻ്റെ എല്ലാം ഭവിഷ്യത്തായി ഉണ്ടായിരിക്കുന്നത് പ്രിയരെ നമ്മളുടെയൊക്കെ നമ്മളുടെ ആധ്യാത്മിക ജീവിതം വളരെ ശക്തമാണെന്ന് പറയുമ്പോഴും നമ്മളുടെ ആധ്യാത്മിക ഇടങ്ങളിൽ കൂട്ടായ്മകളല്ല നടക്കുന്നത് കൂട്ടായ്മകൾക്ക് പകരം ഇന്ന് സമ്പത്തിൻ്റെ ക്രയവിക്രയങ്ങളാണ് നടക്കുന്നത് അത് നമ്മുടെ ക്രിസ്തീയ ഭവനങ്ങളായിക്കൊള്ളട്ടെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ദേവാലയങ്ങളായിക്കൊള്ളട്ടെ ഇവിടെ എല്ലാം സമ്പത്തിൻ്റെ ക്രയവിക്രയങ്ങളാണ് നടക്കുന്നത് അവിടെ ഒന്നും കൂട്ടായ്മകളുടെ കൂട്ടായ്മകളല്ല അതുകൊണ്ടാണ് ദേവാലയത്തിൽ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ യേശു അതിനെല്ലാം പുറത്താക്കിയിട്ട് ഇതിപ്പോൾ ഒരു ദൈവത്തിൻ്റെ ആലയമല്ല ഇതൊരു കൂട്ടായ്മയുടെ ഇടമല്ല ഇത് കള്ളന്മാരുടെയും വ്യാപാരികളുടെയും ഗുഹയാണ് എന്ന് യേശു പറയുന്നത് വ്യാപാരം ആധ്യാത്മികതയുടെ കേന്ദ്രമാകുമ്പോൾ ആധ്യാത്മിക കേന്ദ്രങ്ങൾ തളരുന്നു എന്നതാണ് ദൈവത്തിൻ്റെ ഭവനം അത് വസ്തുപരമായി അത് വ്യവസായപരമായി മുന്നോട്ട് പോകുമ്പോൾ ലാഭം കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുമ്പോൾ അവിടെ സമ്പത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഭവിക്കുമ്പോൾ എല്ലാ ചർച്ചകളുടെയും കേന്ദ്രം ലാഭവും സമ്പത്തും ആദായവും അതിൻ്റെ വിഭജനവും പങ്കിടലുമായി മാറുമ്പോൾ ഇത് ആധ്യാത്മിക കേന്ദ്രങ്ങളും വ്യവസായ കേന്ദ്രങ്ങളായി മാറുന്നു എന്നതാണ് വാണിജ്യ കേന്ദ്രങ്ങളായി മാറുന്നു എന്നതാണ് കുടുംബങ്ങൾ വാണിജ്യവൽക്കരിക്കപ്പെടുന്നു എന്നതാണ് കുടുംബങ്ങളിൽ മക്കളും മാതാപിതാക്കളും സംസാരിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങൾ മാത്രമാകുമ്പോൾ അതൊരു ഭവനമല്ല അതൊരു കൂട്ടായ്മയല്ല അപ്പനും അമ്മയും മാതാപിതാക്കൾ എന്ന സ്ഥലത്തല്ല നിൽക്കുന്നത് അവർ വെറും ഫണ്ട് പ്രൊവൈഡേഴ്സാണ് കുഞ്ഞുങ്ങൾക്ക് സമ്പത്ത് നൽകുന്ന ചില സോഴ്സസ് മാത്രമായി മാതാപിതാക്കൾ ആയിത്തീരുകയും ചെയ്യുകയാണ് ഒരു പശ്ചാത്തലത്തിൽ നിന്ന് യേശു ഈ കഥയെ നയിക്കുന്നത് ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അവസരങ്ങളിലേക്ക് ഈ കഥ വളരുകയാണ് പ്രിയരെ ദൈവം പിതാവായിരിക്കുന്ന പിതാവായിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസം ഏകദൈവ വിശ്വാസത്തിലല്ല ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസത്തിലാണ് ത്രിയേക ദൈവ വിശ്വാസത്തിൽ പ്രത്യേകിച്ച് നമ്മളുടെ പൗരസ്ത്യവിശ്വാസ പ്രകാരം ഏകദൈവം എന്നതിനേക്കാൾ മൂന്ന് ആളത്വങ്ങളുടെ സമ്പൂർണമായ കൂടിച്ചേരലാണ് തൃത്വം എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത് ഏകശക്തി ആയിരിക്കുമ്പോഴും മൂന്ന് ആളത്വങ്ങളുടെ സമ്പൂർണമായ സമ്മേളനമായി നാം ഇതിനെ കാണുകയാണ് മൂന്ന് ആളത്വങ്ങളുടെ വേർപെരിയാനാവാത്ത കൂട്ടായ്മ അതുകൊണ്ടാണ് ദൈവം സ്നേഹമാണ് എന്ന് പറയുന്നത് ദൈവം സ്നേഹമാണ് എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ ഇടമായതുകൊണ്ടാണ് കച്ചവടത്തിൻ്റെ ഇടമായതുകൊണ്ടല്ല ലാഭകരമായ വ്യവസായം നടത്തുന്ന ഒരാളെന്നതുകൊണ്ടല്ല ദൈവം സ്നേഹമായിരിക്കുന്നത് കൂട്ടായ്മകളുടെ നാഥനായിരിക്കുന്നത് കൊണ്ടും കൂട്ടായ്മ ഗോഡ് ആസ് എ ഫെലോഷിപ്പ് എന്നത് പൗരസ്ത്യ ദൈവശാസ്ത്രത്തിൻ്റെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ചിന്തയും കൂടെയാണ് ഈ ഫെലോഷിപ്പാണ് ഇവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കേണ്ടിയിരുന്നത് പക്ഷേ ആ ഒരു ഫെലോഷിപ്പിലേക്ക് ഒരു കുടുംബം എങ്ങനെ രൂപാന്തരപ്പെടുന്നു എന്നത് നമുക്ക് ഇവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും പ്രിയരെ മാമൻ അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും ധനവിനിയോഗത്തിൻ്റെയും വാണിജ്യത്തിൻ്റെയും കച്ചവടത്തിൻ്റെയും ഒക്കെ അധികാരവും അധിപതിയും ഒക്കെ ആയിരിക്കുമ്പോൾ ദൈവം കൂട്ടായ്മകളുടെ നാഥനാണ് വീട്ടിനുള്ളിലൊരു മേശ ഉണ്ടാകണമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു അതൊരു കൂട്ടായ്മയുടെ പ്രതീകമാണ് മേശ കൂട്ടായ്മയുടെ പ്രതീകമാണ് ഇതിന് വട്ടം ഇരിക്കുമ്പോൾ ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ തൻ്റെ ജീവിതത്തിൻ്റെ രസം പകരുന്ന ഭാര്യയായും തൻ്റെ ജീവിതത്തിന് സുഖവും സന്തോഷവും വിശുദ്ധിയും പകരുന്ന മക്കളെയും കാണുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ഓടി നടക്കുമ്പോൾ നാം മറന്നു പോകുന്നത് ആനന്ദിക്കുവാൻ മറക്കുന്നു എന്നതാണ് അവിടെ ഈ പിതാവിൻ്റെ ഉപദേശം പ്രധാനമാണ് മകനെ നമ്മൾ ആനന്ദിക്കേണ്ടത് ആവശ്യമായിരുന്നു നമ്മളുടെ ജീവിതം ഏതാണ്ടെല്ലാം പൊലിഞ്ഞു കഴിയുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് ആനന്ദത്തിനും സന്തോഷത്തിനും സാധിക്കാത്ത ഒരു പ്രായമാവുമ്പോൾ തിരിഞ്ഞുപോയി സന്തോഷിക്കുവാനാകില്ല അതുകൊണ്ട് നമ്മളുടെ ആയുസ്സിൽ കഷ്ടപ്പെടുന്നതും സമ്പത്തുണ്ടാക്കുന്നതും ഒക്കെ ആവശ്യമാണ് എന്നാൽ ആനന്ദിക്കുവാനും കുടുംബമായി കൂട്ടായ്മ ആചരിപ്പാനും കുടുംബമായി സന്തോഷിക്കുവാനും കുടുംബമായി രസമുള്ള കാര്യങ്ങൾ ഇടപെടുവാനും സമയം കണ്ടെത്തുവാനും നാം ചെലവഴിക്കണം അങ്ങനെ അല്ലാതെ വരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന സാഹചര്യം ഉണ്ടാകും എല്ലാം നഷ്ടപ്പെട്ട് അഭിമാനവും നഷ്ടപ്പെട്ട് പണവും നഷ്ടപ്പെട്ട് നടക്കുന്ന ആ മുടിയനായ പുത്രനെ പോലെ നമ്മളുടെ കുടുംബം ആയിത്തീരുന്നുവെങ്കിൽ നാം പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമല്ല അതുകൊണ്ട് ക്രൈസ്തവ കുടുംബം എന്നാൽ ദൈവികരിത കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത് ഏറ്റവും കൂടുതൽ ആർജിക്കുന്ന കുടുംബമല്ല സമ്പത്ത് ഏറ്റവും കൂടുതൽ വീതിക്കുന്ന കുടുംബമല്ല സമ്പത്തിനെ പറ്റി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കുടുംബമല്ല ആനന്ദത്തെപ്പറ്റിയും സന്തോഷത്തെപ്പറ്റിയും കൂട്ടായ്മകളെപ്പറ്റിയും സംസാരിക്കുന്ന കുടുംബമാണ് പരസ്പരം തമാശകൾ പറയുന്ന കുടുംബമാണ് ഇവിടെ ആവശ്യം പരസ്പരം അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന കുടുംബമാണ് പരസ്പരം ചിരിപ്പിക്കുന്ന പരസ്പരം കണ്ണീർ തുടയ്ക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാവണം അതിന് നല്ല മാതാപിതാക്കളുടെ നേതൃത്വത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ പ്രിയരെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ സന്തോഷിക്കേണ്ടത് ആനന്ദിക്കേണ്ടത് ആവശ്യമാണ് എന്നതാണ് നമ്മളുടെ ഒന്നാമത്തെ ഇന്നത്തെ ധ്യാനം രണ്ടാമത് ഈ പിതാവിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ പിതാവ് ദൈവത്തിൻ്റെ സ്നേഹം സൂചിപ്പിക്കാനാണല്ലോ ഈ പിതാവിനെ യേശു കഥയിൽ കൊണ്ടുവരുന്നത് പിതാവിൻ്റെ സ്നേഹത്തിൽ ഈ മകൻ ഇങ്ങനെ തിരികെ കയറി മുഷിഞ്ഞ വേഷമായിട്ട് വരുമ്പോൾ ഈ പിതാവ് കാണിക്കുന്ന പരിപാടികളാണ് പിതാവ് ഈ മകനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ചിട്ട് അവൻ്റെ കയ്യിൽ ഒരു മോതിരം ഇടുകയാണ് അവൻ്റെ കാലിൽ പുതിയ ചെരുപ്പ് ഇടുകയാണ് എന്നിട്ട് അവിടെ തടിപ്പിച്ച ഒരു കാളക്കുട്ടി എന്ന് പറഞ്ഞാൽ അറക്കാൻ വേണ്ടി വച്ചിരിക്കുന്ന കാളക്കുട്ടിയാണ് ഇതിനെ അർത്ത് ഇവർക്ക് ആഹാരം പാചകം ചെയ്ത് ഭയങ്കര ഒരു ഫെസ്റ്റിവൽ ആക്കി മാറ്റുകയാണ് അങ്ങനെ അതിനകത്ത് ഇങ്ങനെ ഈ ഫെസ്റ്റിവൽ ആചരിക്കും ആചരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന പിതാവിൻ്റെ മനസ്സിലെ സന്തോഷവും ആനന്ദവും എല്ലാം ഇവർക്ക് കാണാൻ സാധിക്കുന്നു എന്നതാണ് നമ്മളുടെ എല്ലാം പലപ്പോഴും നമ്മളെല്ലാവരും പറയും നമ്മുടെ എല്ലാം സ്നേഹം ഉള്ളിലാണ് എന്ന് പറയും സ്നേഹം ഉള്ളിൽ വെക്കേണ്ടതല്ല എന്നതാണ് രണ്ടാം ധ്യാനം സ്നേഹം എപ്പോഴും നമ്മൾ പ്രകടിപ്പിക്കേണ്ടതാണ് പ്രകടിക്കപ്പെടാത്ത സ്നേ സ്നേഹം സത്യത്തിൽ ഇല്ലാത്തതിന് ഇല്ലാത്ത സ്നേഹം പോലെയാണ് എൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടെന്ന് പറയുകയും അത് പ്രകടിപ്പിക്കാതിരിക്കുകയും പറയുന്നു എന്ന് പറയുന്നത് ചെയ്യുന്നു എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ് കാരണം ഞാൻ എൻ്റെ ഉള്ളിലെ സ്നേഹം പ്രകടിപ്പിക്കാതെ വേറൊരാൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ഈ പിതാവ് തൻ്റെ ഉള്ളിലെ സ്നേഹം ഈ മകൻ വന്നപ്പോൾ പ്രകടിപ്പിക്കുകയാണ് മകൻ വന്നപ്പോൾ ഉടനെ പ്രകടിപ്പിക്കുന്ന വിധങ്ങളാണ് കാണുന്നത് തൻ്റെ വീട്ടിലുള്ള തനിക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം വിധത്തിൽ ഈ മകനോട് പ്രകടിപ്പിക്കുകയാണ് ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നു എന്നത് പ്രകടിപ്പിക്കുകയാണ് ദൈവം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ദൈവത്തെപ്പറ്റി ഫോലോസ്ലിയാ പറയുന്നത് നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമ്മളുടെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്ന എന്നുള്ളതാണ് നമ്മളുള്ള സ്നേഹത്തെ ദൈവം പ്രദർശിപ്പിക്കുകയാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാകുന്ന വിധത്തിൽ ക്രിസ്തുവിലൂടെ തൻ്റെ സ്നേഹം പ്രകടി പ്രകടിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ പിതാവിലൂടെ ഈ കുടുംബത്തിൽ സംഭവിക്കുന്ന ഒരു മഹത്തായ മാറ്റം എന്നു ചോദിച്ചാൽ ഇത്ര നമ്മുടെ ദേഷ്യം പ്രകടിപ്പിക്കാറുണ്ട് നമ്മളുടെ നമ്മളുടെ ദുഃഖങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട് വ്യസനങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട് നെഗറ്റീവ് ഫീലിങ്സ് എല്ലാം പ്രകടിപ്പിക്കാറുണ്ട് എന്നാൽ ചിലർ സന്തോഷം വന്നാൽ ചിരിക്കാറില്ല ആനന്ദം വന്നാൽ ചിരിക്കാറില്ല ഒരാൾ നല്ല കാര്യം ചെയ്താൽ അഭിനന്ദിക്കാറില്ല മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാറില്ല മറ്റുള്ളവർ ഒരു നല്ല കാര്യം ചെയ്താൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന കാര്യം അവരെ അറിയിക്കാറില്ല അനിഷ്ടങ്ങളൊക്കെ അറിയിക്കുകയും ഇഷ്ടങ്ങൾ അറിയിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രിയരെ അതുകൊണ്ട് നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മളുടെ വീട്ടിലുള്ളവർക്ക് മനസ്സിലാകണം ഇയാൾ സന്തോഷിക്കുന്നു എന്ന കാര്യം അതിൽ നാം പിശുക്ക് കാണിച്ചാൽ നമ്മളുടെ കുടുംബജീവിതം വളരെ വരേണ്ടതാവും എന്നതാണ് എൻ്റെ ഭാര്യയോട് എനിക്ക് സന്തോഷം തോന്നിയാൽ സ്നേഹം തോന്നിയാൽ ഞാനത് എക്സ്പ്രസ് ചെയ്യണം എന്നതാണ് അത് ഏത് മെതേഡിലാണ് അത് സ്വീകർത്താവ് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ സ്വീകർത്താവിന് മനസ്സിലാകുന്ന വിധത്തിൽ നാം അത് പ്രകടിപ്പിക്കേണ്ടത് ആവശ്യമാണ് നമ്മളുടെ ഇഷ്ടവും സ്നേഹവും സന്തോഷവും ഒക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് നാം അറിയണം നാം ഇതൊന്നും പ്രകടിപ്പിക്കാതെ എൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് എന്നും ഞാൻ ദേഷ്യപ്പെട്ടാലും ഉള്ളിൽ സ്നേഹമുണ്ട് എന്നും ഒക്കെ സ്വയം ചിന്തിച്ച് കുടുംബജീവിതം വരണ്ടതും ശുഷ്കവുമാക്കി തീർത്ത് കുടുംബജീവിതത്തിൻ്റെ എല്ലാ ആനന്ദങ്ങളും നശിപ്പിച്ച് തുലയ്ക്കുവാൻ വേണ്ടിയുള്ളതല്ല എന്ന് നാം അറിഞ്ഞിരിക്കണം ഇവിടെ വളരെ വ്യക്തമായി ഈ പിതാവ് തൻ്റെ സന്തോഷവും ആനന്ദവും പ്രകടിപ്പിക്കുകയാണ് തൻ്റെ സന്തോഷവും ആനന്ദവും പ്രകടിപ്പിക്കുന്നത് വളരെ വ്യക്തമാണ് ആ വീട് മുഴുവൻ ആനന്ദത്തിന് കാരണമായി കാരണമായിത്തീർന്നു എന്നതാണ് അതുകൊണ്ട് രണ്ടാമത് നാം അറിഞ്ഞിരിക്കേണ്ടത് നമ്മളുടെ ഉള്ളിലെ സ്നേഹം മറച്ചു വയ്ക്കാനുള്ളതല്ല സ്നേഹം എക്സ്പ്രസ് ചെയ്യേണ്ടതാണ് അതിങ്ങനെ ചിലർ പറയാറുണ്ട് സ്നേഹം എക്സ്പ്രസ് ചെയ്യേണ്ടത് കരുണയുള്ള വാക്കിലൂടെയും കരുതലോടെയുള്ള പ്രവൃത്തിയിലൂടെയുമാണ് കരുണയും കരുതലും നമ്മളുടെ ജീവിതത്തിൽ സ്നേഹം എന്നത് ധാരാളം ആക്ടിവിറ്റികളുടെ ഒരു ആക ആ ആകമാനമായ ഒരു പ്രയോഗമാണ് സ്നേഹം എന്നത് സ്നേഹം എന്ന ഒരു വികാരം എന്നതിനപ്പുറം സ്നേഹം എന്ന ഒരു ആക്ടിവിറ്റിയെ പറ്റി ഒരു നമ്മളുടെ കുറേ നല്ല പ്രവർത്തനങ്ങളുടെ കിടുന്ന ഒരു പേര് എന്ന നിലയിൽ കുരുന്തിയ ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണ് ഇവിടെ ഈ മനുഷ്യൻ അതെല്ലാം ദീർഘമായി ക്ഷമിക്കുന്ന സ്നേഹം ദയ കാണിക്കുന്ന സ്നേഹം തൻ്റെ മകനോട് കാണിക്കുകയാണ് പുറത്തുപോയി നിൽക്കുന്ന മകനോടും സംസാരിക്കുകയാണ് എത്ര നന്നായിട്ടാണ് ഈ പിതാവ് സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയരെ രണ്ടാമത് നാം നമ്മളുടെ സ്നേഹം നമ്മളുടെ സന്തോഷം നമ്മളുടെ ഉള്ളിലെ പോസിറ്റീവ് വികാരങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കാനായിട്ട് യാതൊരു മടിയും പിശുക്കും കാണിക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ദൈവം അതിൽ പിശുക്ക് കാണിക്കുന്നില്ല അങ്ങനെയെങ്കിൽ നാമം അതിൽ പിശുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല എന്നത് ഓർമ്മിക്കട്ടെ മൂന്നാമത് ഇദ്ദേഹത്തിന് ഈ കുടുംബത്തിൽ ആനന്ദത്തിന് മുൻകൈയ്യെടുക്കത്തത് ആരാണ് തെറ്റ് ചെയ്തവരല്ല ഈ വീട്ടിൽ യാതൊരു തെറ്റും ചെയ്യാതെ ഇവരുടെ എല്ലാം കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി ഭവനത്തിൽ ദുഃഖിച്ച് കഴിയേണ്ടിയിരുന്ന ഇവരോടെല്ലാം പ്രതികാരം ചെയ്യേണ്ടിയിരുന്ന ഒരിക്കലും ഞാൻ ഇതൊന്നും മറക്കില്ല എന്ന് പറഞ്ഞ് വാശിലിരിക്കേണ്ട പിതാവ് തന്നെയാണ് എല്ലാ സന്തോഷങ്ങൾക്കും ആനന്ദങ്ങൾക്കും തിരികൊളുത്തുന്നത് എന്ന് നാം തിരിച്ചറിയണം നമ്മളുടെ വീട്ടിലെ സന്തോഷങ്ങളും ആന ആനന്ദങ്ങൾക്കും മുൻകൈ ആരെടുക്കും എന്നതാണ് നിരപ്പിൻ്റെ ശുശ്രൂഷയ്ക്ക് ആര് എടുക്കും എന്നതാണ് യേശു തന്നെ പറയുന്നത് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നതാണ് നിങ്ങൾ എന്നെ സ്നേഹിച്ചതല്ല ഞാൻ ആദ്യം നിങ്ങളെ സ്നേഹിച്ചതാണ് എന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നത് പോലെ ഇവിടെ ഈ ഈയപ്പൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഈ ഭവനത്തിൽ ഈ ആനന്ദത്തിന് ആഹ്ലാദത്തിന് ഉത്സവത്തിന് മുൻകൈ എടുത്തത് പ്രിയപ്പെട്ട ഈ പിതാവാണ് മകൻ ദൂരെ നിന്ന് വരുമ്പോൾ ഈ മകൻ തൻ്റെ കുമ്പസാരം പൂർണ്ണമായി പൂർത്തീകരിപ്പാൻ അപ്പൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാവം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ബാക്കി പറയുന്നതിന് മുൻപേ അപ്പൻ പോയി കെട്ടി പിടിക്കുകയാണ് ആരാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് എന്നിട്ട് ആനന്ദങ്ങൾക്കും ഒരു ദാസനായി ജീവിക്കാൻ വന്ന മകനെ ആനന്ദത്തിനും സന്തോഷത്തിനും അതൊരു പെരുന്നാളാക്കി മാറ്റുകയാണ് മകൻ്റെ തിരിച്ചറിവ് ആനന്ദിക്കേണ്ടതാണ് എന്ന് പറയുന്നത് അതാരാണ് പറയുന്നത് അപ്പനാണ് ഈ അപ്പനാണ് പറയുന്നത് മകനെ നമ്മൾ ആനന്ദിക്കേണ്ടത് ആവശ്യമാണ് ആരുടെ ആവശ്യമാണ് നമ്മളുടെ കുടുംബം ആനന്ദിക്കേണ്ടത് ആരുടെ ആവശ്യമാണ് നമ്മളുടെ കുടുംബം ആനന്ദിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ കുടുംബം ആനന്ദിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് എൻ്റെ കുടുംബത്തിൽ ഒരു സന്തോഷമുണ്ടാക്കുന്ന സംഭവം ഞാൻ തന്നെ പ്ലാൻ ചെയ്യണം എൻ്റെ കുടുംബത്തിൽ എല്ലാവരെയും ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരു തമാശ ഞാൻ തന്നെ ആസൂത്രണം ചെയ്യണം അപ്പോഴാണ് എൻ്റെ ജീവിതം സന്തോഷകരവും ആനന്ദകരവുമാകുന്നത് എന്ന് നാം തിരിച്ചറിയണം ഇവിടെ ഈ അപ്പൻ മുൻകൈയെടുത്ത് ഇതൊരു പെരുന്നാളാക്കി മാറ്റുകയാണ് ഈ പെരുന്നാൾ വേണമെങ്കിൽ ഇല്ലാതെയാക്കാമായിരുന്നു വെറുതെ ഇത് ഒഴിവാക്കാമായിരുന്നു എന്നാൽ ഇത് സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദിവസമാക്കി മാറ്റുകയാണ് പഴയ നിയമത്തിൽ ഒരു ഒരു കഥാപാത്രമുണ്ട് ഇയോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ അവിടെ പ്രധാന കഥാപാത്രം ഇയോബ് തന്നെയാണ് ഇയോബിന് ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരുമാണുള്ളത് എല്ലാ വർഷവും ഈ ആൺമക്കളുടെ വീട്ടിൽ റൊട്ടേഷൻ അനുസരിച്ച് ഇവർ ഒരുമിച്ച് കൂടും ഇവർ പത്ത് മക്കളും അവരുടെ കുടുംബങ്ങളും ഈ അപ്പനും എല്ലാരും ഒരുമിച്ച് കൂടുക പതിവാണ് ഇവരുടെ ഈ സെലിബ്രേഷൻ സ്വരോ വീട് നടക്കുമ്പോൾ ഈ മൂന്ന് സഹോദരിമാരെയും അവർ വിളിക്കുമായിരുന്നു അങ്ങനെ നടക്കുന്ന വർഷം തോറും നടക്കുന്ന കുടുംബയോഗം അന്ന് അവർ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഈ ആനന്ദമെല്ലാം കഴിയുമ്പോൾ അപ്പനായ ഈയോബ് ഈ മക്കളെയെല്ലാം മക്കളെയും കുടുംബങ്ങളെയും ഭവനത്തിൽ വിളിപ്പിച്ച് അവിടെ അവർക്ക് പാപപരിഹാര യാഗവും യാഗവും ആരാധനയും നടത്തി സ്തോത്ര വഴിപാടുകളും നടത്തി വിടുക പതിവായിരുന്നു അദ്ദേഹം ഉള്ളിൽ ചിന്തിച്ചത് എന്തെങ്കിലും കുറവുകൾ എൻ്റെ മക്കൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നികത്താൻ വേണ്ടിയിട്ടായിരുന്നു എല്ലാ വർഷവും ഇങ്ങനെ ചെയ്തത് പ്രിയരെ യ്യോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്ന വളരെ സുന്ദരമായ ഒരു കൂട്ടായ്മയാണ് സാധിക്കുന്നത് നമ്മളുടെയൊക്കെ വീടുകളിൽ ഓരോ പാർട്ടികളും വേണമെങ്കിൽ ഒഴിവാക്കാം ഒരു യാത്ര പറ ഒരു വിനോദയാത്ര മക്കളാരെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞിരിക്കാം പ്രിയരെ വീട്ടിലെ എല്ലാ ഉത്സവങ്ങളും വീട്ടിലെ എല്ലാ പെരുന്നാളുകളും വീട്ടിലെ സന്തോഷിക്കുവാൻ വേണ്ട ഓരോ നിമിഷങ്ങളും നിങ്ങൾ തട്ടി തകർക്കുമ്പോൾ ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഒരു ഊഷരമായ ഭൂമിയുടെ വളരെ വരണ്ട ജീവിത സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത് ഓർക്കണം അതുകൊണ്ട് പ്രായമുള്ളവർ പലപ്പോഴും പല ഉത്സവങ്ങളും പെരുന്നാൾ പല ഉത്സവങ്ങളും ആഘോഷങ്ങളും കൊച്ചുമക്കളുടെ ബർത്ത്ഡേ പാർട്ടി ആയിക്കോളട്ടെ ആ എന്തെങ്കിലുമൊക്കെ ആയിക്കോളട്ടെ എന്തിൻ്റെയൊക്കെ പേരിൽ ഒരാഘോഷം സംഘടിപ്പിക്കാൻ നോക്കുമ്പോൾ ഒരു യാത്ര സംഘടിപ്പിക്കാൻ നോക്കുമ്പോൾ അതിന് മുട്ടാത്തർക്കം പറഞ്ഞ് ഒഴിവാക്കുകയല്ല ഈ പ്രിയപ്പെട്ട പിതാവിനെ പോലെ വളരെ മനഃപൂർവ്വമായി വളരെ മനഃപൂർവ്വമായി ഇതൊക്കെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കേണ്ടവരാണ് നാമെന്ന് ഓർക്കണം പ്രായമുള്ള മാതാപിതാക്കൾക്കൊക്കെ മക്കളെയൊക്കെ വർഷത്തിലൊരിക്കൽ വിളിച്ചു കൂട്ടാം ഓണത്തിനോ ക്രിസ്മസിനോ ഒക്കെ വിളിച്ചുകൂട്ടി ഒരു ദിവസം ഒരുമിച്ച് എല്ലരം കൂടാനും സന്തോഷിക്കാനുമുള്ള അവസരം നിങ്ങളുടെ വെഡ്ഡിംഗ് അനുസരിച്ചുള്ള ആഘോഷിക്കാതെ കളയുന്ന എന്തിനാണ് നിങ്ങളുടെ മക്കളുടെ ബർത്ത്ഡേകൾ ഡേകൾസ് ആഘോഷിക്കാതെ കഴിയുന്ന എന്തിനാണ് നമ്മളെല്ലാ ആഘോഷങ്ങളും സന്തോഷങ്ങളും ഒഴിവാക്കുക എന്നത് ഒരു ദൈവിക നിയോഗമായിട്ട് കരുതരുത് ജീവിതത്തിൽ സന്തോഷങ്ങളും ആനന്ദങ്ങളും ആവശ്യമാണ് നമ്മൾ ആനന്ദിക്കേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമാണ് നമ്മൾ ആനന്ദിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് എൻ്റെ കുടുംബത്തിൽ സന്തോഷങ്ങൾക്ക് തിരി തിരികൊടുത്തേണ്ടത് എൻ്റെ ആവശ്യമാണ് എന്ന് നാം ഓർക്കണം നമുക്ക് ദൈവികമായ ഒരു വിളിയുണ്ട് ഒരു സന്തോഷം നിറഞ്ഞ ഓരോ നിമിഷങ്ങൾ നിർമ്മിക്കുക എന്നത് അതിന് തിരികൊളുത്തേണ്ടത് നാം ഓരോരുത്തരുമാണ് നാം അത് മനഃപൂർവ്വമായി ആസൂത്രണം ചെയ്ത് ഒന്നോ രണ്ടോ സന്തോഷങ്ങളുള്ള ദിവസങ്ങൾ അതിനുവേണ്ടി നാം മുൻകിയെടുക്കുകയും പ്രേരണ എടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് മറ്റുള്ളവർ എന്നെ സന്തോഷിപ്പിക്കട്ടെ എന്നാണ് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് സാധിക്കുക ഇങ്ങനെ പറയാറുണ്ട് ഇഫ് യു ആർ ഹാപ്പി യു ആർ റെസ്പോൺസിബിൾ ഇഫ് യു ആർ അൺഹാപ്പി യു ആർ യു എലോൺ ആർ റെസ്പോൺസിബിൾ ഇഫ് യു ആർ ഹാപ്പി യു ആർ റെസ്പോൺസിബിൾ ഇഫ് യു ആർ അൺഹാപ്പി യു എലോൺ ആർ റെസ്പോൺസിബിൾ നീ സന്തുഷ്ടനാണെങ്കിൽ നീ ഉത്തരവാദിയാണ് അതിൻ്റെ ഉത്തരവാദി നീയാണ് നീ സന്തുഷ്ടനല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്ക് മാത്രമാണ് അതുകൊണ്ട് പ്രിയരെ സന്തോഷം എന്നതൊരു ശീലമാണ് ഹാപ്പിനെസ് ഈസ് എ ഹാബിറ്റ് സന്തോഷിക്കുക എന്നത് ഒരു ശീലമാണ് സന്തോഷിക്കാൻ അറിയാവുന്നവർ ആനന്ദിക്കാൻ അറിയാവുന്നവർ എപ്പോഴും ആനന്ദിച്ചുകൊണ്ടേയിരിക്കും അതിനോരോ കാരണങ്ങൾ കണ്ടെത്തി ആനന്ദിക്കും ആനന്ദിക്കാൻ താല്പര്യമില്ലാത്തവർ ആനന്ദിക്കുക സന്തോഷിക്കുക ചിരിക്കുക എന്നതൊരു ശീലമല്ലാത്തവർ അവർ ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും അവർക്ക് ചിരിക്കാനും സന്തോഷിക്കാനും സാധിക്കുകയില്ല എന്നതാണ് സോ ഹാപ്പിനെസ് ഈസ് എ ഹാബിറ്റ് സന്തോഷിക്കുക എന്നത് സന്തോഷം എന്നത് ഒരു ശീലങ്ങളുടെ ഭാഗമാണ് നമുക്കങ്ങനെ നല്ല ശീലം ഉണ്ടാവണം നമ്മൾ ഈ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുമ്പോൾ കുട്ടികൾക്കും സന്തോഷമുണ്ടാകും എന്നതാണ് നമ്മളുടെയൊക്കെ നമ്മളുടെയൊക്കെ യാത്ര സന്തോഷങ്ങളും ആനന്ദങ്ങളും ഒക്കെ മറന്നുകൊണ്ടുള്ള യാത്രയാണ് എല്ലാവരും അങ്ങ് കഷ്ടപ്പെടുകയാണ് കഷ്ടപ്പെട്ട് ഉള്ള സന്തോഷങ്ങളും ആനന്ദങ്ങൾക്കുമുള്ള സമയങ്ങളെല്ലാം ഇതിനു വേണ്ടി ഉപയോഗിച്ച് ഇതിനു വേണ്ടി സമ്പത്ത് ആർജിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച് ബാങ്കിൽ ഭയങ്കര ഡിപ്പോസിറ്റ് ഉണ്ടാക്കുന്നു വലിയ വീടുണ്ടാക്കുന്നു മക്കളെ എല്ലാം നന്നായി പഠിപ്പിക്കുന്നു പക്ഷേ അവസാനം വരുമ്പോൾ ഇതൊന്നും ആസ്വദിക്കാൻ സാധിക്കാതെ പോവുകയാണ് ദൈവത്തിൻ്റെ പ്രവർത്തന ശൈലി പറയുമ്പോൾ പോലും ആറ് ദിവസം അദ്ദേഹം സൃഷ്ടിയിൽ ഏർപ്പെട്ടു കർമ്മനിരതനായിരുന്നു വളരെയധികം തിരക്കായിരുന്നു അതിൽ അദ്ദേഹം സന്തുഷ്ടനായിരുന്നു കാരണം തിരിഞ്ഞു നോക്കുമ്പോൾ നല്ലതെന്ന് കണ്ടു ആനന്ദം നിറഞ്ഞ പ്രവർത്തനങ്ങളിലാണ് ആറു ദിവസം ഏർപ്പെട്ടത് ഏഴാം ദിവസം അദ്ദേഹം സ്വസ്ഥമായി വിശ്രമിച്ചു എന്നാണ് ദൈവത്തെ പോലും പറയുന്നത് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ സമ്പൂർണ്ണമായ വിശ്രമം ആവശ്യമാണ് കുടുംബങ്ങളോടൊപ്പം ചെലവഴിപ്പാനുള്ള സമയം ആവശ്യമാണ് കുടുംബങ്ങളോടൊപ്പം സമയം ചെലവഴിപ്പിനും മക്കൾക്ക് വേണ്ടിയുള്ള സമയം മക്കൾക്ക് നൽകാൻ ഭാര്യയ്ക്ക് നൽകാനുള്ള സമയം ഭാര്യയ്ക്ക് നൽകാൻ മാതാപിതാക്കൾക്ക് നൽകാനുള്ള സമയം അവർക്ക് നൽകാൻ സ്വകാര്യമായ സമയങ്ങൾ കണ്ടെത്തുവാൻ ഒക്കെ സാധിക്കണം ചിലർ ഇങ്ങനെ പറയാറുണ്ട് ജീവിതത്തിൽ ഒരു മൂന്നോ നാലോ ഷിഫ്റ്റായി തിരിച്ച് ഒരു ഭാഗം ഒന്നാം ഒരു ഒരു ഭാഗം നമ്മളുടെ സ്വകാര്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റൊരു ഭാഗം കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടും മറ്റൊരു ഭാഗം നമ്മളുടെ സാമൂഹികമായി ഉള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റൊരു ഭാഗം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടും വേർതിരിക്കണം എന്നതാണ് അവിടെ ഇങ്ങനെ വേർതിരിച്ച് നമ്മളുടെ ഓരോ ദിവസവും അല്ലെങ്കിൽ ഒരാഴ്ചയെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവും സന്തോഷിക്കാൻ സമയമുണ്ടാവും വീടുമായിട്ട് സമയം ചെലവഴിക്കേണ്ട ഒരു നിമിഷം ഉണ്ടാകും അവിടെ ആനന്ദങ്ങളുണ്ടാകും നമുക്ക് വരുമാനം ഉണ്ടാകേണ്ടുന്ന മേഖലകളിൽ സന്തോഷത്തോടും ആനന്ദത്തോടും പ്രവർത്തിക്കാനായിട്ട് സാധിക്കും ഇവിടെ രണ്ട് മക്കളും കഷ്ടപ്പെടുകയാണ് പക്ഷേ അപ്പൻ ആനന്ദങ്ങൾക്ക് മാലപ്പടക്കത്തിന് കൊടുക്കുകയാണ് ആനന്ദത്തിൻ്റെ മാലപ്പടക്കങ്ങൾക്ക് തിരി എൻ്റെ വീട്ടിൽ ആര് കൊളുത്തും എന്നതാണ് അത് ഞാൻ ചെയ്യും എന്ന് തീരുമാനിക്കാനും മറ്റുള്ളവരെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിരുന്നുകളും ഫെസ്റ്റിവലുകളും നടത്തുവാനും അൽ ഞാൻ സമ്പാദിച്ചതിൻ്റെ അല്പസ്വല്പൊക്കെ അങ്ങനെ വേഗം ചെയ്യാനും സാധിക്കുമ്പോൾ മാത്രമേ നമ്മുടെ കുടുംബജീവിതം വിരസതയിൽ നിന്ന് വളരെയധികം സന്തോഷത്തിലേക്കും ആണ്ടത്തിലേക്കും പോകുകയുള്ളൂ ഈ അപ്പൻ പറഞ്ഞ അവസാന വാക്ക് വീണ്ടും ആവർത്തിക്കട്ടെ മകനെ നമ്മൾ സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന വാചകം ഇത് നമ്മുടെ ഉള്ളിൽ ഓരോ അധ്വാനത്തിലും ഓരോ പ്രവർത്തനത്തിലും വർത്തിക്കേണ്ടത് ആവശ്യമാണ് ഇടയ്ക്കൊരു ടൂർ പോകുന്നതിന് വേണ്ടി അധ്വാനിച്ച സമയം ചെലവഴിക്കണം അല്ലാതെ എന്തിനാണ് ഞാൻ കഷ്ടപ്പെട്ടത് ജീവിതത്തിൽ സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും എൻ്റെ കുടുംബത്തോടൊപ്പം സാധിക്കാത്ത വിധം ഞാൻ കഠിനാധ്വാനം ചെയ്യുവാൻ ദൈവം ഉദ്ദേശിക്കുന്നില്ല എന്നത് നാം അറിഞ്ഞിരിക്കണം ടോൾ സ്റ്റോയുടെ വളരെ പ്രസിദ്ധമായ ഒരു കഥയുണ്ട് ഹൗ മച്ച് ലാൻഡ് ഡെസേ മാൻ നീഡ് ഒരു മനുഷ്യന് എത്ര അടി മണ്ണ് വേണം എന്നതാണ് കഥയുടെ പേര് ഹൗ മച്ച് ലാൻഡ് ഡസ് എ മാൻ നീഡ് ഒരു മനുഷ്യന് എത്രടി മണ്ണ് വേണം ആ കഥ വളരെ പ്രസിദ്ധമാണ് അതിൽ പാഹം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ബാഷ്കിർസ് എന്ന് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ ബാഷ്കിർ സമൂഹത്തിൻ്റെ കയ്യിൽ നിന്ന് കുറേ ഭൂമി കൈക്കലാക്കാൻ ആഗ്രഹിക്കുകയാണ് അവരുടെ കയ്യിൽ ധാരാളം ഭൂമിയുള്ള ഒരു ഗോത്രമാണിത് ഈ ഗോത്രത്തിൻ്റെ പണം ലാൻഡ് ധാരാളം സ്വന്തമാക്കിയാൽ ഈ പാഹം എന്ന് പറയുന്ന വ്യക്തി വിശ്വസിക്കുന്നത് ധാരാളം ഭൂമി ഉണ്ടെങ്കിൽ എന്നെ പിശാജ് ബാധിക്കുകയില്ല പിശാജ് എന്നെ തോൽപ്പിക്കുകയില്ല എന്നൊരു ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ സാ പിശാജിനെ ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ പിശാജിൻ്റെ അക്രമം രക്ഷിക്കാൻ ധാരാളം ഭൂമി സ്വന്തമായാൽ പിശാജിന് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത എന്തായാലും ഇങ്ങാരുടെ ഈ ദുർചിന്തകളുടെ എല്ലാം ഫലമായി ധാരാളം സമ്പത്ത് അദ്ദേഹം കഠിനമായി അധ്വാനിച്ചുണ്ടാക്കുകയും അദ്ദേഹം ആയിരം റൂബിൾസ് നൽകി ധാരാളം രൂ പണം ഇവരുടെ ഈ ട്രൈബൽസിൻ്റെ ഗോത്രങ്ങളുടെ നിന്ന് സ്വന്തമാക്കാൻ വേണ്ടി അവരുടെ ചെല്ലുകയും ചെയ്യും അവരുടെ ഗോത്രത്തിൻ്റെ നേതാവ് ഇദ്ദേഹത്തിൻ്റെ ആർത്തിയും അത്യാഗ്രഹവും കണ്ടിട്ട് അദ്ദേഹത്തോട് ഒരു ഡിമാൻഡും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ പണം വാങ്ങി എന്നിട്ട് പറഞ്ഞു എങ്ങനെയാണ് എത്ര രൂപ കിട്ടും എന്നിട്ട് ഇദ്ദേഹത്തിന് കൂടുതൽ ലാൻഡ് വേണം അപ്പോൾ അദ്ദേഹത്തോട് ഈ ഗോത്രം നേതാവ് തലവൻ പറഞ്ഞു താങ്കൾ ഇവിടെ നിന്ന് നടന്ന് എത്ര ദൂരം കവർ ചെയ്ത് വലയം വെച്ച് ഈ സ്റ്റാർട്ടിംഗ് എത്തുമോ ആ ഒരു വൃത്തത്തിലുള്ള എല്ലാ സ്ഥലവും താങ്കൾക്ക് സ്വന്തമാക്കാം എന്ന് പറയുകയാണ് ഈ പാഹം എന്ന് പറയുന്ന വ്യക്തി ഇവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നടക്കുകയും ഓടുകയും ചെയ്യുകയാണ് സന്ധ്യയ്ക്ക് മുമ്പ് എല്ലാം ഒത്ത് തൻ്റെ ഈ ഒരു ഈയൊരു സർക്കിളിനുള്ളിലാകത്തക്കവണ്ണം വലിയ വിസ്തൃതമായ ഒരു സർക്കിൾ വരയ്ക്കാൻ വേണ്ടി അദ്ദേഹം വളരെ അവ്യക്തമായ ദിക്കിലേക്ക് അദ്ദേഹം മുന്നോട്ട് കുതിച്ചോടുകയാണ് അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ആ നേർവരയിൽ നിന്ന് മാറുന്നില്ല കാരണം വിശാലമായൊരു വൃത്തമാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് കാരണം ആയിരം റൂബിൾസ് കൊണ്ട് ആ പ്രദേശം മുഴുവൻ കൈക്കലാക്കാൻ പോകുന്ന സുവർണാവസരം ചിന്തിച്ച് ഇദ്ദേഹം ഓടുകയും നടക്കുകയും ചെയ്യാണ് അന്നേ ദിവസം അദ്ദേഹം ആഹാരമൊന്നും കഴിച്ചില്ല അദ്ദേഹം ഒരിക്കൽ പോലും വിശ്രമിച്ചില്ല അദ്ദേഹം വെള്ളം കുടിച്ചില്ല ആ കൊട്ടരിയൻ വെയിലത്ത് ഓടുകയും നടക്കുകയും ചെയ്ത് വിശന്ന് വലഞ്ഞ് ശരീരത്തിൽ നിന്ന് വെള്ളമെല്ലാം വാർന്നുപോയി നിർജ്ജലീകരണത്തിൻ്റെ അവസ്ഥയിലേക്ക് ശരീരം പ്രവേശിക്കുകയും അദ്ദേഹം ഇങ്ങനെ ഓടി 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 ഒരിടത്ത് കുഴഞ്ഞു വീഴുകയും ചെയ്യുകയാണ് അങ്ങനെ കുഴഞ്ഞു വീഴുമ്പോൾ അവിടെ കടന്ന് അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഭയന്ന സാത്താൻ അവിടെ ഇരുന്ന് ചിരിക്കുന്നതായിട്ടാണ് ആ സ്വപ്നം അദ്ദേഹം അവിടെ കടന്ന് മരിക്കുകയും ആറടി മണ്ണ് മാത്രം അദ്ദേഹത്തെ അടക്കുവാൻ വേണ്ടി ചിലവാക്കേണ്ടി വന്നു എന്നതുമാണ് ഈ കഥ ഇദ്ദേഹത്തിൻ്റെ അനന്തമായ ഓട്ടം ആ ദേശം മുഴുവൻ സ്വന്തമാക്കാൻ വേണ്ടി വിശ്രമമില്ലാതെ ഓടിയതിൻ്റെ ഭാഗമായി അദ്ദേഹം സ്വന്തമാക്കിയതോ ആറടി മണ്ണ് മാത്രമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഹൗ മച്ച് ലാൻഡ് ദ സെമാൻ നീഡ് ഒരു മനുഷ്യന് അടി മണ്ണാണ് വേണ്ടത് ടോൾസ്റ്റോയ് പറയുന്നു നീ എത്ര ഓടിയാലും നിനക്ക് നിനക്കവസാനം ആറടി മണ്ണ് മാത്രമേ ആവശ്യമുള്ളൂ എന്ന് ഓർപ്പിക്കുകയാണ് ഈ കഥയിൽ പിതാവ് ഓർമ്മിപ്പിക്കുന്ന ഇതാണ് നീ എത്ര അധ്വാനിച്ചാലും നിനക്ക് ആനന്ദിക്കുവാനും സന്തോഷിക്കുവാനും സമയമില്ലെങ്കിൽ വിശ്രമത്തിന് സമയമില്ലെങ്കിൽ ഈ ഓട്ടത്തിൻ്റെ ക്ലൈമാക്സ് എന്തായിരിക്കും ടോൾഷോയുടെ കഥയിലെ പാഹം എന്ന് പറയുന്ന ഈ പോലെ അവസാനം നമ്മുടെ എല്ലാ ഓട്ടത്തിൻ്റെ അവസാനം ദുഃഖവും ദുരിതവും മൃത്യുവുമായിരിക്കുമോ എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് നമ്മളുടെ കുടുംബങ്ങളിൽ പേ മണി പേഴ്സുകൾക്ക് ചുറ്റിലുമാണോ ഇരിക്കുന്നത് അതോ നമ്മളുടെ കുടുംബങ്ങളിൽ നാം മേശയ്ക്ക് ചുറ്റുമാണോ ഇരിക്കുന്നത് ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട് എത്ര നാളായി ഒരുമിച്ച് പരസ്പരം വിളമ്പിക്കൊടുത്തിട്ട് എത്ര നാളായി മക്കളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് എത്ര നാളായി ഭാര്യയുടെയോ ഭർത്താവിന്റെയോ കണ്ണുകൾ നനഞ്ഞത് കണ്ടിട്ട് എത്ര നാളായി മുഖം കാര്യമായി ശ്രദ്ധിച്ചിട്ട് എത്ര നാളായി പരസ്പരം ശ്രദ്ധിക്കുവാൻ സമയമില്ലാതെ പരസ്പരം മനസ്സിലാക്കുവാന് സമയമില്ലാതെ എല്ലാവരും പണമുണ്ടാക്കാൻ അധ്വാനിക്കുന്ന ഈ ലോകത്തിൽ ഈ മുടിയനായ പുത്രൻ പറയുന്നു ജീവിതം മുടിഞ്ഞു പോയത് പണം മാത്രമേ കയ്യിലുള്ളൂ എന്നതുകൊണ്ടാണ് സ്നേഹം ലഭിക്കാതെ പോയി സ്നേഹം തിരിച്ചറിയാൻ ആകാതെ പോയി അങ്ങനെയുള്ള യാത്രയിൽ പിതാവ് രണ്ടു മക്കളെയും പഠിപ്പിക്കുകയാണ് മക്കളെ നാം സന്തോഷിച്ച് ആനന്ദിക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ് ഓരോ കുടുംബങ്ങളും സന്തോഷത്തിലും ആനന്ദത്തിലും ജീവിക്കുക എന്നത് ദൈവികമായ പദ്ധതിയുടെ ഭാഗമാണ് പ്രിയരെ വിശുദ്ധ വിവാഹ ജീവിതത്തിലൂടെ കുടുംബ ജീവിതത്തിലേക്ക് വരുവാനുള്ള ദൈവികമായ വിളി നാം ഏറ്റെടുക്കുകയും നമ്മുടെ കുടുംബത്തിൽ തലമുറകളുണ്ടാവുകയും ചെയ്ത അനുഗൃഹീതമായ കുടുംബങ്ങളുടെ ഭാഗം നാം ആയിരിക്കുമ്പോൾ നാം എന്തിനാണ് നമ്മുടെ കുടുംബങ്ങളുടെ സന്തോഷം കളഞ്ഞിട്ട് നമ്മൾ ഈ ലോകത്തിൽ മറ്റെന്തിനോ വേണ്ടി ഓടി നടക്കുന്നത് എല്ലായിടത്തും ഓടി നടന്ന അവസരമാവുമ്പോൾ നാം കയറി ഇടമല്ലേ ഈ ഭവനം ആ ഭവനത്തിൽ ഞാൻ സന്തോഷത്തിൻ്റെ വിത്തുകൾ പാകിയില്ലെങ്കിൽ അവിടെ എങ്ങനെ ആനന്ദം അനുഭവിപ്പാൻ സാധിക്കും എന്ന് നാം തിരിച്ചറിയണം നമ്മളുടെ കുടുംബങ്ങൾ സന്തോഷത്തിൻ്റെതാകട്ടെ നമ്മളുടെ കുടുംബങ്ങൾ ആനന്ദത്തിൻ്റേതാകട്ടെ ആ ആനന്ദവും സന്തോഷവും നമുക്ക് പ്രകടിപ്പിക്കാനുള്ളതാണ് ഈ ആനന്ദവും സന്തോഷവും എന്നിലൂടെയാണ് ആരംഭിക്കേണ്ടത് മറ്റുള്ളവർ മുൻകൈ എടുത്താൽ നടക്കുമെന്നല്ല എൻ്റെ വീട്ടിൽ ആനന്ദത്തിനുള്ള വകുപ്പുകൾ ആനന്ദത്തിനുള്ള അവസരങ്ങൾ ഞാൻ തന്നെ വളരെ തന്ത്രപൂർവ്വമായി ആസൂത്രണം ചെയ്യുകയും എല്ലാവരെയും അതിനോട് ഈ പിതാവിനെ പോലെ ചേർത്ത് പിടിക്കുകയും ചെയ്യുമ്പോൾ പിതാവിൻ്റെ സ്നേഹം നമ്മളുടെ ഭവനത്തിൽ കാണുവാൻ സാധിക്കും ദൈവം സ്വർഗത്തിൽ ചെയ്യുന്നത് ഇതുപോലെയാണ് അതുപോലെ നമ്മളുടെ കുടുംബങ്ങളിലും ചെയ്യുവാൻ ഇടയാകട്ടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ വർദ്ധിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹത്തിന് ദൈവം മുൻകെടുക്കുന്നത് പോലെ നമ്മളും നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹത്തിനും സന്തോഷത്തിനും ആനന്ദങ്ങൾക്കും മുൻകെടുക്കുകയും ദൈവം തൻ്റെ സ്നേഹത്തെ നമ്മളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന പോലെ നമ്മളും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കൂട്ടുകാർക്കിടയിൽ നമ്മളുടെ സ്നേഹവും സന്തോഷവും പ്രകടിപ്പിക്കുകയും ചെയ്യണം അപ്പോൾ നമ്മളുടെ ജീവിതത്തിനും അധ്വാനത്തിനും അർത്ഥമുണ്ടാകും കൃപ നമ്മളോട് കൂടി ഇരിക്കട്ടെ നമ്മൾ സന്തോഷിച്ച് ആനന്ദിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു